എന്താ മൂപ്പര് ചോദിച്ചത്? നമ്മൾ എന്ത് ചെയ്യും? നമ്പൂരിന്റെ അടുത്ത് കേൾക്കാൻ പറ്റുമോ? പണിക്കരുടെ അടുത്ത് കേൾക്കാൻ പറ്റുമോ? മൊയ്ലിയാരുടെ അടുത്ത് കേൾക്കാൻ പറ്റുമോ? തങ്ങളുടെ അടുത്ത് കേൾക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ഞാൻ ചോദിച്ചത് എന്ന് ഈ ആലുവയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിലാണ് സക്കരിയ സലാഹി പറയുന്നത്. അതല്ലേ സക്കരിയ സലാഹി ചോദിച്ചങ്ങൾ കേട്ടത്? ഇത് നമ്മൾ പറഞ്ഞു ആളുകളോട്. ഇതാ സക്കരിയ സലാഹി ചോദിക്കുന്നത്. ഈ ചോദ്യം മുജാഹിദുകളെ നിങ്ങൾക്ക് പരിചയമുള്ള ചോദ്യമാണോ എന്ന് ചോദിച്ചപ്പോ തലനിരച്ച മുജാഹിദുകൾ, ഒരു 30 വയസ്സിന് മേലെയുള്ള മുജാഹിദുകൾക്ക് വളരെ പെട്ടെന്ന് കാര്യം മനസ്സിലായി. കാരണം എന്താ? അവര് സീഡി കേട്ട് മുജാഹിദായവരല്ല. അവര് സീഡി കേട്ട് മുജാഹിദായവരല്ല. അവര് പുസ്തകങ്ങൾ വായിച്ച് മുജാഹിദായവരാണ്. അവര് തഫ്സീറുകൾ വായിച്ച് മുജാഹിദായവരാണ്. അവര് പ്രസിദ്ധീകരണങ്ങൾ വായിച്ച് മുജാഹിദായവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ വേഗം കാര്യം മനസ്സിലായി. അല്ലാത്തവർക്കോ? അല്ലാത്തവർക്കും ഇതിങ്ങനെ കേട്ട് ഇതിനെപ്പറ്റി പഠിച്ചപ്പോ ചെറുപ്പക്കാർക്കും കാര്യം ബോധ്യപ്പെട്ടു. എല്ലാവരും കാര്യം മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പൊ ഇപ്പോ കഴിഞ്ഞയാഴ്ച സക്കരിയ സലാഹി, ഇപ്പോ അദ്ദേഹം വിദേശത്താണ്. ആ വിദേശത്ത് ഈ വിദേശ യാത്രക്കിടയിൽ സലാലയിൽ എത്തിയപ്പോ സക്കരിയ അവിടെ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ശബ്ദമാണ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കുന്നത്. ഇവിടെ ജിന്ന് കേരളത്തിനെ സംഭവിക്കാത്തവരാണ് ഈ അർപ്പിണിനെ പറ്റി തർക്കിക്കുന്നത്. അതാണ് വിദ്യാഭ്യാസം. അടിച്ചെടുക്കാതറിയാം. ഞാൻ ചോദിക്കും, അടിക്കാതെ എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്നു. അല്ല, അർപ്പിണിക്ക് കേരളക്ക് വേണ്ടിയത് അർത്ഥമാക്കുക. അപ്പൊ കേരളത്തിനെ വിശ്വസിക്കാത്തവരാണ്, ജിന്ന് ശരീരത്തിൽ പ്രവേശിക്കും എന്ന് തന്നെ വിശ്വസിക്കാത്തവരാണ്. എങ്ങനെ ജിന്നിനെ അർപ്പും? അടിച്ചിറക്കണോ, ഊതിയിറക്കണോ, മാങ്ങി ഇറക്കണോ, നുള്ളി ഇറക്കണോ, ഉഴിഞ്ഞിറക്കണോ, അതൊക്കെ തർക്കിക്കണേ. അപ്പൊ അതുകൊണ്ട് ഞാൻ എ പി അത്തത്താറ് മൗലവിയോട് പറഞ്ഞത്, തൗഹീദ് എന്ന ഒരാൾക്ക് ഇങ്ങനത്തെ സംഗതി വന്നാൽ നമ്മൾ ആരെടുത്ത വിടുക? മൗലവിമാർക്കും തങ്ങന്മാരെടുത്തും നമ്പൂരിനെത്തും പഠിക്കുന്നതും വിടാൻ പറ്റുട്ടോ? തൗഹീദ് എന്ന ഒരാൾക്ക് കഴിയാ പറഞ്ഞു. ഇതാണ് സക്കരിയ സലാഹി ചോദിച്ചത്. ആരോട്? എ പി അബ്ദുൽ ഖാദർ മൗലവിയോട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അള്ളാഹിന്റെ റസൂല് വഫാത്തായി. അപ്പൊ അബൂബക്കർ സിദ്ദീഖും ഉമർ ബിൻ ഖത്താബും ഉസ്മാൻ ബിൻ അഫ്ഫാനും അലി ബിൻ അബീ ത്വാലിബും റളിയല്ലാഹു അൻഹു എല്ലാരും കൂടി ചേർന്നു. അല്ല, ഇക്കാലം വരെ ഇനിയിപ്പോ റസൂൽ ഉണ്ടായിരുന്നു നമ്മക്ക് ജിന്നിറക്കാന്, ഇനിയിപ്പോ ആരെടുത്താ നമ്മൾ കൊണ്ടുപോവുക? അതിനൊരാളെ നമ്മൾ തീരുമാനിക്കണല്ലോ. അങ്ങനെ ഒരു അജണ്ട മുസ്ലിം ലോകത്തില്ല. അങ്ങനെ ഒരു അജണ്ട എവിടെയും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ സലാഹി ആ അജണ്ടയുടെ പിന്നാലെ കൂടി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറയുന്നത് ഇതാണ്. എന്നിട്ട് അദ്ദേഹം ചെയ്യുന്ന എന്താണെന്നറിയോ? പക്ഷെ ഞാനിത് പറഞ്ഞപ്പോ അനസ് മൗലവി അത് ക്ലിപ്പിട്ടു, അങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് അനസ് മൗലവിന്റെ ചോദ്യത്തെ അനുകരിക്കാൻ ഒരു ശ്രമം നടത്തുകയാണ്. തെളിവ് തരുന്നതിൽ, പ്രമാണങ്ങൾ കൊണ്ടുവരുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട സക്കരിയ ഒരു ശബ്ദം അനുകരിക്കുന്നതിൽ, മിമിക്രി ആർട്ടിസ്റ്റ് ആവുന്നതിൽ അതിദയനീയമായി പരാജയപ്പെടുന്നതാണ് ആ അനുകരണത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക. അപ്പൊ ഈ റുഖിയ എന്തില്ല? സക്കരിയക്ക് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ് റുഖിയ എന്നാണല്ലോ പറയുന്നത്. അല്ലേ, ഇവര് റുഖിയ ശറഇയ എന്ന് പറഞ്ഞിട്ട് നാട് മുഴുവൻ ആ നാട് മുഴുക്ക പറഞ്ഞു നടക്കുന്നത് അത് ഖുർആനിലുള്ളതാണ്, സുന്നത്തിലുള്ളതാണ്, അല്ലാഹു പഠിപ്പിച്ചതാണ്, അല്ലാന്റെ റസൂല് പഠിപ്പിച്ചതാണ്. എന്നിട്ട് എന്തേ സക്കരിയാക്ക് അതറിയാത്തത്? എന്തേ സക്കരിയാക്ക് അതറിയാത്തത്? ഏത് പ്രാർത്ഥനയാണ് സക്കരിയാക്ക് പഠിക്കാൻ കഴിയാത്തത്? ഏത് ആയത്താണ് സക്കരിയാക്ക് പഠിക്കാൻ കഴിയാത്തത്? അപ്പൊ എന്താ സംഭവം? സക്കരിയാക്ക് നടത്താൻ കഴിയാത്ത, സക്കരിയാക്ക് പഠിക്കാൻ കഴിയാത്ത, സക്കരിയാക്ക് ചെയ്യാൻ കഴിയാത്ത എന്തൊക്കെയോ ചില ഏർപ്പാടുകളാണ് ഇവര് റുഖിയ ശറഇയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ മുജാഹിദുകൾ എതിർക്കുന്നത്. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച റുഖിയ എല്ലാ മുസ്ലിങ്ങൾക്കും ചെയ്യാൻ കഴിയുന്നതാണ്. കാരണം എന്താ? അത് അള്ളാഹിനോടുള്ള പ്രാർത്ഥനയാണ്. അള്ളാന്റെ റസൂല് ചെയ്ത് കാണിച്ചു തന്നതാണ്. അള്ളാന്റെ റസൂല് ചെയ്ത് കാണിച്ചു തന്ന ഒരു കാര്യം, അള്ളാഹിന്റെ റസൂല് ചെയ്ത് കാണിച്ചു തന്ന ഒരു കാര്യം ഒരു മുസ്ലിമിന് ചെയ്യാൻ പ്രയാസില്ല. സക്കരിയ പറയുന്നതോ എനിക്കതറിയില്ല എന്നാണ്. എങ്ങോട്ടായിരിക്കും ചോദിക്കുന്നത്? അവർക്ക് കേറുപാടിയില്ലേ? മറ്റേ നമുക്കൊരു കേന്ദ്രം വേണ്ടെന്നാ പറയുന്നത്? എനിക്കില്ലാത്ത വാദം എന്റെ പറഞ്ഞിട്ടാക്കാം. ഇല്ലാത്ത വാദാണോ പറഞ്ഞുണ്ടാക്കിയത്? ഇതല്ലേ ചോദിച്ചത്? ആലുവയിൽ ചോദിച്ചതാണ്.
ഈ പ്രസംഗത്തിന്റെ തുടക്കത്തിലും പറഞ്ഞ് ഞാൻ ഇങ്ങനെ ചോദിച്ചു എന്നാണ്. ആ ചോദ്യമാണ് നമ്മൾ പറഞ്ഞത്. എന്നിട്ടോ അത് ആളുകൾ കയ്യഴിഞ്ഞു എന്ന് കണ്ടപ്പോ എനിക്കില്ലാത്ത വാദം പറയുകയാണ് എന്നാണ്. കേട്ടോളൂ, സക്കരിയ സലാഹി പറയുന്നത് കേട്ടാൽ കേന്ദ്രം തുടങ്ങണമെന്നോ തുടങ്ങണ്ടാന്നോ മനസ്സിലായ എന്ന് നിങ്ങൾ ശരിക്കും ആലോചിച്ചു നോക്കണം. എവിടേക്കാണ് ഇവർ ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത് എന്ന്. ഇങ്ങനെ ഒരു നടത്തുന്നത് തെറ്റാണെന്നൊരു ബിസിനസ്സാണ്, യാതൊരു സംശയമില്ല. നടത്താൻ പാടില്ല, എതിരാണ്. എന്ത് ജിന്നിറക്കൽ കേന്ദ്രം എന്നൊരു ബോർഡ് വെക്കുക, പരിശോധനാ സമയം 10 മണി മുതൽ 5 മണി വരെ എന്ന് വെക്കുക, ടോക്കൺ കൊടുക്കാൻ ഒരാൾ നിൽക്കുക, നിർണിതമായ ഫീസ് വെക്കുക, ഇതെന്താണ് തെറ്റാണ്? സക്കരിയ സലാഹി പറയുന്നു അങ്ങനെ ഒരു കേന്ദ്രം തുടങ്ങാൻ പാടില്ല. പിന്നെയോ ചില പള്ളികളുടെ സൈഡിൽ അവിടുത്തെ പള്ളിയിൽ ഇമാമുമാര് ചിലപ്പോ റുപ്യ നടത്തി കൊടുക്കും, അതിന് അതിന്റെ പ്രത്യേക റൂം ഉണ്ടാവും. അതും കേന്ദ്രം എന്ന് പറഞ്ഞവർക്ക് പറയാം, അത് തെറ്റായ കാര്യമില്ല. അത് തെറ്റായ കാര്യമല്ല. പിന്നെ ഡോക്ടർ കെ കെ സക്കരിയ സലാഹി, ജിന്നിറക്കൽ കേന്ദ്രം അത് 10 മണി മുതൽ 5 മണി വരെ ഫീസ് 150 രൂപ എന്ന് എഴുതി വെച്ചാ മോശമായി. പിന്നെ അവിടെ ഈ പിന്നെ നമ്മളെ മതിലകം പള്ളിയുടെ പുതിയകാവ് പള്ളിയുടെ സൈഡില് ഇനി അപ്പുറത്തൊരു ചെരു ഒന്ന് മറിച്ചു കെട്ടുക. എന്നിട്ടോ അവിടെ സക്കരിയ സലാഹി ആഴ്ചക്ക് ഒരു ദിവസം വന്നിരിക്കുക. എന്നിട്ട് ആളുകൾ എന്ത് ചെയ്യുക? മൂപ്പരെടുത്ത് റുഖിയ നടത്താൻ വരിക. മൂപ്പർക്ക് അറിയാത്ത കാര്യങ്ങൾ അയക്കാം. മൂപ്പർ എന്ത് ചെയ്യുക? അവിടെ ആ പാണ്ടിക്കാടേക്ക് അയക്കുക. അങ്ങനെ ചെയ്താൽ എന്തില്ല? അതിൽ തെറ്റില്ല. ഒരു ക്ലിനിക്കായി ബിസിനസ്സായി നടത്തുമ്പോൾ തെറ്റായ കാര്യമാണ്. ഇപ്പൊ വീട്ടിൽ വെച്ച് ഓടാൻ പാടില്ല. വീട്ടിൽ ഓടിയാൽ വീട്ടിൽ ഇറക്കിയോ, പള്ളിയിൽ ഓടിയാൽ പള്ളിയിൽ ഇറക്കിയോ. അപ്പൊ ഈ റുഖിയ എന്ന് പറഞ്ഞ വെറും ജിന്നറക്കലാണ് എന്നാണ് ഇവരെ ധാരണ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച റുഖിയയിൽ ജിന്നറക്കലാണോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ റുഖിയ, രോഗിയെ സന്ദർശിക്കുമ്പോഴുള്ള റുഖിയ, ഇതൊക്കെ റുഖിയയിൽ പെട്ടതാണ്. അതിങ്ങനെ പള്ളീന്റെ ചരുവെന്ന് നടത്തണ്ടേ? എന്താ ആളുകളെ മുമ്പിൽ നടത്താൻ ഇത്ര പേടി? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു സംഗതി, അത് വീട്ടിൽ നടത്തുന്നതിനും പ്രശ്നമില്ല, അങ്ങാടിയിൽ നടത്തുന്നതിനും പ്രശ്നമില്ല, പള്ളീന്റെ മെയിൻ ഹാളിൽ നടത്തിയാലും പ്രശ്നമില്ല. പക്ഷെ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാകണം. പക്ഷെ ഇത് അതിവരിക്ക് നടക്കൂല. ഇതില് വെറും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് മാത്രമല്ല ഉള്ളത്, അത് നാട്ടുകാരെ കാണാൻ പാടില്ല എന്നതുകൊണ്ടാണ്. അപ്പൊ ഏതെങ്കിലും പള്ളിന്റെ ചെരുവില് ചില സ്ഥലത്ത് എന്ത് ചെയ്യും? ഇമാമുകാർ പറയും, അവിടെ പണ്ടത്തെ ഇത്തമാണെന്ന് പറയും, അവധി കൊടുക്കും. അങ്ങനത്തെ ചില സ്ഥലങ്ങളൊക്കെ സൗദിയിൽ മറ്റൊക്കെ ഉണ്ട്. അത് തെറ്റായ കാര്യമല്ല. അത് തെറ്റായ കാര്യമല്ല. പിന്നെ ബോർഡ് വെച്ചിട്ടൊരു കേന്ദ്രം നടത്തുന്നതാണ് പ്രശ്നം എന്നതാണ് ഇപ്പൊ ഇവരുടെ അഭിപ്രായം. ഇനിയോ കുറെ കാലം കഴിഞ്ഞാൽ ഇതൊരു ബോർഡ് വെച്ച് നടത്തുന്നതാ പ്രശ്നം? ബോർഡ് കൊണ്ട് ഇതെന്താ കുഴപ്പം? ആളുകൾ അറിയാൻ വേണ്ടിയല്ലേ ബോർഡ് വെക്കുന്നത്? അപ്പൊ ഈ ആശുപത്രികൾക്ക് ബോർഡില്ലേ? അപ്പൊ ഈ തെറ്റായ ഒരുപാട് പൂജാ കേന്ദ്രങ്ങൾക്ക് ബോർഡുണ്ട്, ഒരുപാട് ആത്മീയ ചൂഷകന്മാരുടെ കേന്ദ്രങ്ങൾക്ക് ബോർഡുണ്ട്. അപ്പൊ നമ്മളത് ഇല്ലാന്ന് വിചാരിച്ചിട്ട് ആളുകൾ അവിടെ പോകും എന്നുള്ള ഇടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം? ബോർഡ് വെക്കാന്ന് പറയേണ്ടി വരും. ഇനിയോ ഈ ബോർഡ് വെച്ചാൽ ആരാന്നറിയണ്ടേ? നമ്മളത് എന്ന് പറഞ്ഞാൽ തന്നെ പല കോലത്തിലുള്ള ആളുകൾ ഉണ്ടാവല്ലോ. അപ്പൊ ആ ബോർഡിൽ ഡോക്ടർ കെ കെ സക്കരിയ സലാഹി എന്നുള്ള പേര് വെക്കണം. കാരണം ആളുകൾക്ക് ഒരു വിശ്വാസം കൂടണം. അപ്പോ ബോർഡ് വെച്ചാലും കുഴപ്പമില്ല, ആളെ പേര് വെച്ചാലും കുഴപ്പമില്ല എന്ന് കുറച്ചു കാലം കഴിയുമ്പോ ഇവർ പറയേണ്ടി വരും. പക്ഷെ ഒരു ക്ലിനിക് മോഡൽ നടത്തുന്നത് അത് മന്ത്രവാദത്തിലേക്കും മന്ത്ര ബിസിനസ്സിലേക്കും പോകും. അത് നമ്മൾ എക്കാലത്തും എതിർക്കുന്നു. ശരയായ മന്ത്രം ഒരു ഉപകാരം എന്നാലും മറ്റൊരു സഹോദരന് ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ്. പിന്നെ ഒരാൾക്കൊരു സുഖം കിട്ടിയത് അയാൾ എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താൽ അത് വാങ്ങിയാണ്. റെഡി ആയല്ലോ. ഇപ്പോ എന്ത് ചെയ്യാൻ പാടില്ല? ഫീസ് വെക്കാൻ പാടില്ല. കാരണം ഇപ്പൊ ഫീസ് 100 രൂപ എന്ന് വെച്ചാൽ ആളുകൾ വന്ന് 100 രൂപ കൊടുത്തു പോകും, ടോക്കൺ വാങ്ങി കാണിച്ചു പോകും. എന്നാലോ ഇപ്പൊ എല്ലാ മന്ത്രവാദികളും ചെയ്യുന്നത് എന്താ? ഞങ്ങൾ അയിലേക്ക് വല്ല ഇട്ടാളിന്ന് പറയും. അയിലേക്ക് വല്ല ഇട്ടാളിന്ന് പറയും. അവിടെ ഒരു പെട്ടി വെച്ചിട്ടുണ്ടാവും, അത് ഇടുമ്പോ എന്തായാലും 100 ഇടൂല. ഒരു 500 ഒക്കെ ഇടുക. അപ്പൊ ഫീസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ പാടില്ല. പിന്നെയോ, പിന്നെ എന്ത് പറയാം? ഫീസൊന്നും ഇല്ല, നിങ്ങൾ വല്ല ഗിഫ്റ്റും തന്നാ മതി. ആ ഗിഫ്റ്റ് 2-വീലർ ആകാം, ആ ഗിഫ്റ്റ് കാറാകാം,
ആ ഗിഫ്റ്റ് വീടിനുള്ള വാതിലുകളാകാം, ആ ഗിഫ്റ്റ് വീടിന്റെ ജനലിനുള്ള ഗ്രിൽസ് ആവാം, ആ ഗിഫ്റ്റ് ഗ്രൈൻഡർ ആവാം, ആ ഗിഫ്റ്റ് ഫ്രിഡ്ജ് ആകാം. വെറുതെ 100 രൂപ വാങ്ങി തോറ്റവണ്ണ പണിക്ക് നിൽക്കണോ? അല്ലേ, ഇതാണ് ഈ ആളുകൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ ഇത് നമ്മൾ ആളുകളോട് പറഞ്ഞാൽ നിങ്ങളെ ആളുകൾ മുമ്പ് കേൾപ്പിച്ചില്ലേ എന്ന് കുറ്റം നമുക്കാണ്. വ്യക്തമായി ഏപ്പിനോട് മറുപടി പറഞ്ഞില്ല. അപ്പൊ ഏപ്പിനോട് പറയാം, ചിന്തിച്ചിരിക്കുന്ന ആളെന്നെയാണില്ലേ, എന്നെ പറ്റി കേട്ട് ശരിയെന്നാണില്ലേ, നാളായിട്ട് മറുപടി. ഞാൻ ചോദിച്ചതല്ല, ആയിരത്തിക്ക് അയക്കുന്ന പറഞ്ഞേരി തൗഹീദുള്ള വേറെ ആയിരത്തിക്ക് അയക്ക എന്ന് ചോദിച്ചതാണ്. അതിന് അതന്നെ ഏപ്പി പറയേണ്ട മറുപടി. കാരണം എന്താ, ഉമർ മൗലവി ആരടുത്തേക്ക് അയച്ചത്? ഉമർ മൗലവി ആരടുത്തേക്ക് അയച്ചത്? അതേപോലെയുള്ള പണ്ഡിതന്മാർ ആരുടെ അരികിലേക്ക് അയച്ചത്? ഈ കാലം വരെയുള്ള മുജാഹിദുകൾ ആ വിഷയത്തിൽ സ്വീകരിച്ച സമീപനം എന്ത് ആരായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ഇതാ ഇന്ന ഇന്ന ആളുകളുടെ അരികിലാണ് നിങ്ങൾ ഇതിന് പോകേണ്ടത്. എല്ലാവർക്കും അത് പഠിക്കാൻ കഴിയില്ല, എല്ലാവർക്കും അത് അറിയില്ല, എല്ലാവർക്കും അത് ചെയ്യാനും കഴിയില്ല. അള്ളാഹുവിൻ റസൂൽ പഠിപ്പിച്ച റുഖിയ അത് എല്ലാവർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ഇതാ നിങ്ങൾ അങ്ങനെ റുഖിയക്ക് പോവുകയാണെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുത്ത് പോകണം, അബ്ദുല്ലാഹിബ്നു ഉമറിന്റെ അടുത്ത് പോകണം, അതേപോലെ ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് പോകണം എന്നിങ്ങനെ പ്രത്യേകമായി ആളുകളെ നിശ്ചയിച്ചു കൊടുത്തോ? ആരായിരുന്നു അവിടെ ഇങ്ങനെ ഒരു ചർച്ച കൊണ്ടുവന്നത്? അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ഷണിക്കുകയിലേക്ക് ക്ഷണിക്കുകയും അതേപോലെ തന്നെ സുന്നത്തിന്റെ പ്രാധാന്യം ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത മുജാഹിദുകൾക്കിടയിലേക്ക് ഈ വികലമായ ഒരു ചിന്താഗതിയുമായി ഈ ആളുകൾ കടന്നു വന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി ഈ വിഷയത്തിലുണ്ടായ പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.